നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം, അത് ഇരട്ട കൊലപാതകമാണോ അതോ ഇനിയും കൊലപാതകങ്ങൾ ഇരട്ടിക്കുമോ എന്നറിയില്ല. എന്തായാലും ഈ കഥയിലെ ദുരൂഹത തുടരുകയാണ്. ഇന്നും പ്രതികളുമായി സംഭവസ്ഥലത്ത്, അതായത് ഇലന്തൂരിലെ, പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലെ പ്രതിയുടെ വീട്ടിൽ, അതായത് തിരുമൽ കേന്ദ്രം എന്ന് പറയുന്ന വീട്ടിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. നിർണായകമായ പല സംഭവവികാസങ്ങളും ഇന്നുണ്ടായി. എങ്ങനെയാണ് സനോജി ഈ കേസ് ഏത് തരത്തിലേക്കാണ്, അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? കുമാർ, സമാനതകളില്ലാത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കേസ്, ആ കേസിൻ്റെ അന്വേഷണം, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാണുന്നത്. ഒരുപക്ഷേ ചൊവ്വാഴ്ച ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ബുധനാഴ്ചയാണ് അവിടെ ആ പരിസരത്ത് വിശദമായ ഒരു പരിശോധന നടക്കുകയും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം പിന്നെ ഒരു 2-3 ദിവസം ഈ ഇവരെ കോടതി നടപടികളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഒരുപക്ഷേ വീണ്ടും ആ വീട് കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയത് ഇന്നാണ്. ഇന്നലെ തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കാര്യം JCB ഉപയോഗിച്ച് സ്ഥലത്തെ മണ്ണ് മാറ്റുമെന്നും ഇവിടെ വിശദമായ പരിശോധന പോലീസ് നായ്ക്കളെ കൊണ്ട്, പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കളെ കൊണ്ട് നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ JCB ഉപയോഗിച്ചുള്ള പരിശോധന അധികം ഇന്ന് നടന്നില്ല. ഇന്ന് നടന്നത് ഈ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു. അതിൽ തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ചും അവിടെ ഉണ്ടായിരുന്ന ഒരു മഹാഗണി മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും വീണ്ടും ചില അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഇത് മനുഷ്യൻ്റേതാണോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും മൃഗത്തിൻ്റേതാണോ എന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും സംശയാസ്പദമായ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും അവിടെ നിന്നും ഇത്തരത്തിൽ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, പോലീസ് നായി മണം പിടിച്ചുകൊണ്ട് മറ്റ് ചില ആയുധ ശേഖരങ്ങളും ഈ പറമ്പിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ഇതും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാകാം എന്ന അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ്. എന്നാൽ ഇത് സംബന്ധിച്ചൊക്കെ സ്ഥിരീകരണം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകമായ ഒരു കേസ് തന്നെയാണ്. ഇത് സാധാരണഗതിയിൽ ഒരു കേസ് നടന്ന് അത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായ ശേഷമാണ് പോലീസ് അന്വേഷണത്തിലേക്കും CBI അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഈ കേസിൻ്റെ ഒരു ഗതി മറിച്ചാണ്. ഇത് പോലീസ് കണ്ടെത്തിയതിന് ശേഷമാണ് വാർത്തയാകുന്നത് പോലും. ചൊവ്വാഴ്ച രാവിലെ പോലീസ് നടത്തിയ പരിശോധന, അല്ല, തിങ്കളാഴ്ച മുതൽ നടത്തിയ പരിശോധന, മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്നാണ് ഇവിടെ നരബലി നടന്നു എന്നുള്ള കാര്യം വച്ചുകൊണ്ട് തന്നെയാണ്, ആ ഒരു കൺക്ലൂഷനിൽ തന്നെയാണ് പോലീസ് ഇത് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത നൽകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തയായതിനു ശേഷമാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. എന്നാൽ ഇത് അന്വേഷണം അതിൻ്റെ പരമോന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഇത് വാർത്തയായി മാറുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ കേസിനുണ്ട്. അതെ, കാരണം ഈ നരബലി നടന്നു എന്നുള്ളതിന് പോലീസ് പറയുന്നത് മാത്രമാണ്, അല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ല. ഇനി കുമാർ, ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം, ഈ മാധ്യമങ്ങൾ പറഞ്ഞതൊക്കെ ഈ ഇത് ആസ്പദമാക്കിയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഈ കേസിന് വളരെയധികം ഗൗരവം കൈവരിക്കുകയാണ്. കാര്യം ഇനി കണ്ടെത്തുന്ന ഓരോ തെളിവുകളും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതുവരെ പ്രതികളുടെ മൊഴികളും അതുപോലെ കിട്ടിയ സാഹചര്യ തെളിവുകളും ഒക്കെ അടിസ്ഥാനത്തിലുള്ള പോലീസ് നിഗമനങ്ങളും അനുമാനങ്ങളുമായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വേണ്ടത് സോളിഡ് എവിഡൻസ് ആണ്. ഈ ഇതെന്താണ് ഈ കേസ്, ഇത് ഈ കേസ് ചെന്നെത്ര എത്തിപ്പെടാൻ പോകുന്നത് മറ്റേതെങ്കിലും മേഖലയിലേക്കാണോ? ഒരുപക്ഷെ തത്വമയി ന്യൂസാണ് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യം ഇതിന് പിന്നിൽ ഒരു അവയവ റാക്കറ്റ് അല്ലെങ്കിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത ആദ്യമായി നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷം മറ്റു പല മാധ്യമങ്ങളും ആ പാത പിന്തുടർന്നു. പക്ഷേ ഇപ്പോൾ പോലീസും ആ ഒരു സാധ്യത അത് തള്ളിക്കളയുന്നില്ല. കാര്യം ഇത് ഈ പ്രതികളുടെ മൊഴി പലപ്പോഴും വൈരുദ്ധ്യമാണെന്ന് പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ലൈലയിൽ നിന്നാണ് പോലീസ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ മൃതദേഹത്തിൽ നിന്നുള്ള ചില മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഇവർ പാകം ചെയ്ത് ഭക്ഷിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് ചില സൈക്കോളജിസ്റ്റുകളുമായും അല്ലാതെയുള്ള പോലീസ് ക്രിമിനോളജിസ്റ്റുകളുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ശീലമില്ലാത്ത ഒരു കാര്യം പെട്ടെന്ന്, പ്രത്യേകിച്ചും ഭക്ഷണ കാര്യത്തിൽ, അതും മലയാളികൾക്ക് നമുക്കറിയാം ഈ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയെ തിന്ന് ജീവിക്കണമെന്നൊരു ചൊല്ലൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ മലയാളി അത്ര പെട്ടെന്ന് ഈ ഭക്ഷണശീലത്തോട് പഴകുന്ന ഒരാളല്ല. വെജിറ്റേറിയൻ ആയ ഒരാൾ പോലും വെജിറ്റേറിയനിൽ തന്നെ ഒരു പുതിയ ടേസ്റ്റ് അയാൾക്ക്
ശീലമാക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അങ്ങനെ ഉള്ള ചില, അല്ലെങ്കിൽ പിന്നെ ഇവർ നേരത്തെ തന്നെ മനുഷ്യ മാംസത്തിൻ്റെ രുചി അറിഞ്ഞവരായിരിക്കണം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ അവയവങ്ങൾ ഭക്ഷിച്ചു എന്ന് പറയുന്നതിൽ വലിയ ഒരു വൈരുദ്ധ്യതയുണ്ട്. അത് കൃത്യമായി ഈ അവയവങ്ങൾ എവിടെ പോയി എന്നുള്ള പോലീസിൻ്റെ ചോദ്യം മറയ്ക്കാനുള്ള മുൻകൂട്ടിയുള്ള ഒരു ഉത്തരമായിരിക്കണം ലൈല അന്ന് നൽകിയത് എന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച വരുന്നത്. അത് എന്തു തന്നെ ആയിക്കോട്ടെ, അത് കണ്ടെത്തേണ്ടത് പോലീസുമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഒരു റൂട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇതിന് പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഷാഫിയിൽ ഒതുങ്ങുന്ന അന്വേഷണമല്ല വേണ്ടത്. ഇതിന് പിന്നിൽ ഉള്ളത് ആരൊക്കെയാണ്? വലിയ ഒരു മെഡിക്കൽ മാഫിയ ഇതിന് പിന്നിൽ, അതൊരുപക്ഷെ കേരളത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാവാം, പുറമേ ഉള്ള മറ്റ് സോഴ്സുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാവാം, മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലോബികളാകാം. എന്തു തന്നെയായാലും ഈ ഒരു കേസ് തുറന്നിടുന്നത് വലിയ ഒരു വിപ്ലവത്തിലേക്ക് തന്നെയാണ്. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം സജീവ ചർച്ചയ്ക്ക് വഴിവെച്ചേക്കാവുന്ന പല വെളിപ്പെടുത്തലുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. കാര്യം പോലീസ് ഇത്രത്തോളം മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനിയും അവർക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും ഗോപ്യമായി വയ്ക്കാൻ സാധ്യതയില്ല. കാര്യം ദൈനംദിന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. മാധ്യമങ്ങളുടെ കൃത്യമായ നിരീക്ഷണം ആ പരിസരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്. നാട്ടുകാർ, ആ പ്രദേശവാസികൾ, ഒരുപക്ഷെ ഈ യൂട്യൂബ് ബ്ലോഗർമാരടക്കം ഇപ്പോൾ ഡെയിലി അവിടെ ചെന്ന് വാർത്തകൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. അതുകൊണ്ട് തന്നെ പോലീസ് ഇതൊരു CBI അന്വേഷണ സ്റ്റൈലിലാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇന്ന് തന്നെ ഡമ്മി ഉപയോഗിച്ചുള്ള പരീക്ഷണമൊക്കെ നടത്തി, നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ പോലീസ് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകണം. ഒരു ഘട്ടത്തിൽ ഇത് പോലീസിൻ്റെ കൈവിട്ട് CBIയിലേക്ക് പോകരുത് എന്നുള്ള ഒരു ശാഠ്യം പോലീസിനുമുണ്ട്. കാര്യം പോലീസ് നന്നായി തന്നെയാണ് ആദ്യം മുതൽ അന്വേഷിക്കുന്നത്. അവർ ഇതിൻ്റെ സമസ്ത വശങ്ങളും, കൊച്ചിയിലുള്ള അന്വേഷണമാകട്ടെ, പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകട്ടെ, അത് സമാന്തരമായി തന്നെ വളരെ കാര്യക്ഷമമായിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇനി ആവശ്യം ഇത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ ഇതിലേക്ക് എത്തിപ്പെടാൻ, ഇത് എങ്ങോട്ടാണ് വഴിതെളിക്കുന്നതെന്ന് അതിലേക്ക് എത്തിപ്പെടാനുള്ള കൂടുതൽ തെളിവുകളാണ്. അതിനുവേണ്ടിയുള്ള തെളിവ് ശേഖരണവുമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ പോലീസ് മുന്നോട്ട് പോവുക. ഈ ഇന്നത്തെ തെരച്ചിൽ ഒരുപക്ഷെ രാത്രി ആയതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നതാകാം, നാളെ ഇത് വീണ്ടും തുടരും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കുമാർ, തീർച്ചയായും അസ്വാഭാവികമായ പാതകളിലൂടെയാണ് പോലീസ് സഞ്ചരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇത് നരബലിയാണ് എന്നുള്ള ഒരു അവകാശവാദം പോലും പോലീസിന് പിന്നീട് ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് നമുക്ക് തോന്നുകയാണ്. പോലീസ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ ഇന്നത്തെ അന്വേഷണത്തിൽ അന്വേഷിക്കുന്നത്, കാരണം തെളിവെടുപ്പിൽ പോലീസ് അന്വേഷിക്കുന്നത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ഒന്ന്, ഇതിൽ കൂടുതൽ ഇരകളുണ്ടോ, രണ്ട്, കൂടുതൽ പ്രതികളുണ്ടോ, ഈ രണ്ട് ചോദ്യങ്ങളാണ്. ഇതിൽ കൂടുതൽ ഇരകളുണ്ട് എന്ന് തന്നെ ആ ഒരു ദിശയിൽ ാവില്ല കൂടുതൽ പ്രതികളും ഉണ്ടായേക്കാം, കൂടുതൽ ഇരകളും ഉണ്ടായേക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കൂടുതൽ ഇരകളുണ്ടെങ്കിൽ കൂടുതൽ പ്രതികളുമുണ്ട്. തീർച്ചയായിട്ടും അതിലേക്കാണ് ഇനി പോലീസ് ഫോക്കസ്. കാരണം ഇന്ന് ഒരു പ്രത്യേക, അത് അസ്വാഭാവികമാണ് എന്ന് തന്നെ പറയാം, സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല. ഇവിടെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശീലനം സിദ്ധിച്ച മനുഷ്യ മൃതശരീരം കണ്ടെത്താൻ ശേഷിയുള്ള നായ്ക്കൾ അവിടെ എത്തുന്നു. അവർ കൃത്യമായി അഞ്ച് സ്പോട്ടുകളാണ് ആ പറമ്പിനുള്ളിൽ സ്പോട്ട് ചെയ്തത്. അത് പ്രത്യേകിച്ചും ചില പ്രത്യേക സസ്യങ്ങൾ നട്ടിരിക്കുന്നു അവിടെ, മഞ്ഞൾ, ഇഞ്ചി, അതുപോലെ തന്നെ ചെമ്പകം, ഇതുപോലുള്ള രൂക്ഷഗന്ധമുള്ള സസ്യങ്ങളാണ് അവിടെ നട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭഗവത് സിംഗ് ഒരു വൈദ്യൻ കൂടിയാണ്. ഈ ഒരു തെളിവെടുപ്പ്, അവിടെ നിന്നും അസ്ഥി കഷ്ണങ്ങളോ മൃതദേഹ അവശിഷ്ടങ്ങളോ മറ്റോ കിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന രണ്ട് ഇരകളുടെ തന്നെയാണോ, കൂടുതൽ ഇരകളുണ്ടോ, കുട്ടികളെ വരെ എത്തിച്ചിരുന്നതായിട്ട് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് എന്തൊക്കെയോ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതിനപ്പുറം ലീഡുകൾ പോലീസിൻ്റെ കയ്യിൽ, പോലീസിന് ആദ്യം മുതൽ തന്നെ ഈ കേസുകളിൽ കൃത്യമായ ലീഡുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ മൂന്ന് പേരിലേക്ക് കൃത്യമായി അവർക്ക് എത്താൻ സാധിച്ചത് പോലും. ഷാഫി എന്ന് പറയുന്ന ആ ഒരു ഏജൻറ്, അയാളുടെ ഒരു ക്രിക്കറ്റ് ബുദ്ധി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ ഒരു പുകമറയൊന്നും ഇല്ലായിരുന്നു ഈ കേസിലേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ. ലൈലയും വളരെ ബോൾഡായിരുന്നു. ഭഗത് സിംഗിനെയാണ് പോലീസിന് ആദ്യം കിട്ടിയതെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുമായിരുന്നു. പക്ഷേ ഇത് ഷാഫി വഴിയാണ് ഇവരിലേക്ക് എത്തിയത്. അതുമാത്രമല്ല, ഷാഫി പോലീസ് കസ്റ്റഡിയിലുള്ളപ്പോൾ ലൈല ഷാഫിയെ വിളിച്ചതിനുള്ള തെളിവുകളും പോലീസിന് ലഭ്യമായി കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ വച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേരിലാണ് ഇപ്പോൾ കേസ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിലും
ഇതിൻ്റെ ഒരു ഔട്ടർ സർക്കിൾ, ഇനി ഔട്ടർ സർക്കിളിലോട്ട് പോകുമ്പോൾ കൂടുതൽ പേർ പ്രതിസ്ഥാനത്തേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ സർക്കിളിൽ കൂടുതൽ ഇരകളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പോലീസ് ഒരുപക്ഷെ കേരള പോലീസ് വളരെ കാര്യക്ഷമമായി കുറേ നാളുകൾക്ക് ശേഷം, നമ്മൾ എപ്പോഴും പോലീസ് അന്വേഷണത്തിൽ കാര്യക്ഷമത ഇല്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റപ്പെടുത്തുന്ന ന്യൂസുകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ പോലീസ്, പ്രത്യേകിച്ചും DCP ശശിധരൻ അതുപോലെ നാഗരാജു ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള കൊച്ചി പോലീസ് സംഘം, അവർ കാര്യക്ഷമമായി തന്നെ ആദ്യം മുതൽ ഇതിൽ ഇടപെട്ടിരുന്നു. ഇപ്പോഴും അവർ വളരെയധികം ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നത്. വെറും ഊഹാഭോഹങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അനുമാനങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ, കൃത്യമായ, സോളിഡ് എവിഡൻസ് വെച്ച് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെയധികം ക്രൂഷ്യലാണ്. ഇനിയും എന്തൊക്കെ തെളിവുകൾ ആ പറഞ്ഞ വസ്തുവിൽ, ഒരു നിഗൂഢത കാണുമ്പോൾ തന്നെ നിഗൂഢത ജനിപ്പിക്കുന്ന ഒരു വീടും പരിസരവും ഒക്കെയാണ്. അപ്പോൾ അവിടെയും ഇനിയും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞതുപോലെ ചില യൂട്യൂബ് ബ്ലോഗർമാരൊക്കെ ഇതിനെ പൊടിപ്പും തെങ്ങലും വെച്ച് മറ്റ് അപസർപ്പക കഥകളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രേതവും ഭൂതവും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഗതിയെ മാറ്റിമറിക്കാതെ അന്വേഷണം നേരായ വഴി തന്നെ പോകണം. അതിന് കൃത്യമായ സഹായം പോലീസുകാർക്ക്, ഒരുപക്ഷെ മാധ്യമങ്ങൾക്കും അവർ ലഭിക്കുന്ന തെളിവുകൾ പോലീസുകാർക്ക് കൈമാറുക. കഴിഞ്ഞ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കാണാതായ സ്ത്രീകളുണ്ട് ഈ പ്രദേശത്ത്, അവരിലേക്കുള്ള അന്വേഷണം, അതുപോലെ കൊച്ചുകുട്ടികളുണ്ട്. ഈ ഇതിന് കിലോമീറ്ററുകൾ അകലെ ഒരു സ്ത്രീ സംശയാസ്പദമായി മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആ വഴിയൊന്നും പിന്നീട് ആരും അധികം പോയി കണ്ടില്ല. അതൊക്കെ കൃത്യമായി ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം, അന്വേഷിക്കണം. എന്തായാലും ഈ പറഞ്ഞതുപോലെ കേരളം കഴിഞ്ഞ 5 ദിവസമായി ചർച്ച ചെയ്യുന്ന നരബലിയുടെ വാർത്ത, ഈ പറഞ്ഞ വെറും നരബലി മാത്രമാണോ, അതിനുമപ്പുറം ഉറങ്ങിക്കിടക്കുന്ന വലിയ ഒരു പൈശാചികത ഇത് ഈ ഒരു കേസിനുണ്ടോ എന്നുള്ളത് തെളിയേണ്ടിയിരിക്കുന്നു. കുമാർ, തീർച്ചയായും അത് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കൂടുതൽ പ്രതികളുണ്ടോ കൂടുതൽ ഇരകളുണ്ടോ എന്നത് തന്നെയാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് പുറകെയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസിനും. ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം, പോലീസിന് നമുക്ക് ഇപ്പോൾ പൊതുവേദി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതിലപ്പുറം കാര്യങ്ങളെ, കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പക്ഷേ എന്തായാലും ദുരൂഹത അത് ദിവസം പ്രതി, മണിക്കൂറുകൾ കഴിയും തോറും വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. സാധാരണ ഒരു ഇരട്ടക്കൊലപാതകങ്ങൾ 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ കൊണ്ട് അവസാനിക്കേണ്ടതാണ്. പക്ഷേ കേട്ടുകേൾവികൾ, കിംവദന്തികൾ, പുതുതായി വരുന്ന തെളിവുകൾ, റിപ്പോർട്ടുകൾ അതെല്ലാം ഈ കേസുകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കഥ ഇനിയുമേറെയുണ്ട് എന്ന് തന്നെയാണ്. കഥ തുടരും. അതെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.